എന്നോട് ചില സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ ചിലപ്പോൾ വേറെ ചില സാഹിത്യ സദസ്സിൽ നിന്നൊക്കെ ചില ചോദ്യോത്തരവേളയിൽ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരനാരാണ് അപ്പോൾ പലരും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ബഷീർന്ന വേറെ പലരും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി സുമാർ അഴിക്കൂടുന്ന അപൂർവം ചെല്ലും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി കുഞ്ഞുണ്ണി മാഷ് എന്നാണ് ഇതൊന്നും ശരിയായ ഉത്തരമല്ല എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരൻ എന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണ മാരാരാണ് മാരാർ ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മരിച്ചുപോയി അദ്ദേഹം പട്ടാമ്പി സംസ്ഥ വിദ്യാപീഠത്തിൽ നിന്ന് സാഹിത്യശിരോമണി പരീക്ഷ പാസായി പത്തുവഞ്ച് കൊല്ലം വള്ളത്തോളിൻ്റെ ആശ്രിതനായിട്ട് കഴിഞ്ഞുകൂടി അവിടെ കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുത്തും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പ്രൂഫ് നോക്കിയും അതിനെ ടിപ്പിണി എഴുതിയൊക്കെ ജീവിച്ചു വളരെ ദരിദ്രനായിരുന്നു മാരായിരുന്നു തൃപ്രോട്ടുകാരണം നാലപ്പാടിൻ്റെ വലിയ സുഹൃത്തായിരുന്നു പിന്നെ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ജോലി കുറച്ചുകാലം കലാമണ്ഡലത്തിൽ സാഹിത്യ അധ്യാപകനായിരുന്നു പിന്നെ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിരുന്നു അപ്പോൾ അവിടുന്ന് പിരിഞ്ഞു പിന്നെ അനവധി കാലം താമസിച്ചത് കോഴിക്കോട് പന്നിയങ്കരയിലാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അറുപത്തി അഞ്ചിൽ പുറത്തു വന്ന കല ജീവിതം തന്നെ എന്നുള്ള പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ആ കാലം വരെ നിരൂപണത്തിന് അവാർഡ് കൊടുത്തിരുന്നില്ല കവിതയ്ക്കും കഥയ്ക്കും നാടകത്തിനും നോവലിനും ഒക്കെ കൊടുത്തു അല്ല നിരൂപണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മരക്കാൻ കിട്ടിയിട്ടുണ്ട് മരർ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല സംസ്കൃതത്തിൽ മഹാപണ്ഡിതനായിരുന്നു പിന്നെ തുളഞ്ഞു കയറുന്ന യുക്തിചിന്ത ുള്ളൊരാളാണ് അപ്പോൾ ഈ മാരാരി ഞാനിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പത്താം ക്ലാസ്സിൽ ഞങ്ങൾക്ക് രണ്ട് അഭിവാദനങ്ങൾ എന്നുള്ള ഒരു ലേഖനം പഠിക്കാണ്ടായിരുന്നു ആ ലേഖനം അദ്ദേഹത്തിൻ്റെ ഭാരതപര്യടനം എന്നുള്ള പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ ഒരധ്യായമാണ് ആ പുസ്തകം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മഹാഭാരതത്തിലെ ചില കഥാസന്ദർഭങ്ങൾ ചില കഥാപാത്ര വ്യക്തിത്വങ്ങൾ ഒക്കെ എടുത്തിട്ട് അത് ആ കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ വിശകലനവും അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലു ആണത് അതിമനോഹരമായ പുസ്തകം അതിമനോഹരം ഇപ്പോൾ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇത് മലയാളത്തിൽ അത് അറുപത്തഞ്ച് പതിപ്പായി അതിന് ഇംഗ്ലീഷിൽ സംസ്കൃതത്തിൽ ഒക്കെ പരിഭാഷ ഉണ്ട് ഹിന്ദിയിലൊക്കെ പരിഭാഷയുണ്ട് നമ്മുടെ നിരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഖരം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഭാരതപര്യടനമാണ് അപ്പോൾ ഈ രണ്ടഭിവാദനങ്ങൾ എന്നുള്ള ലേഖനം ഞങ്ങളുടെ മലയാള പാഠപുസ്തകത്തിലുണ്ട് അപ്പോൾ ഒരു ശീലം എന്താണെന്നു വെച്ചാൽ ഈ പുസ്തകം വായിക്കാനുള്ള അമിതമായ താല്പര്യം കൊണ്ട് പുസ്തകങ്ങളൊന്നും കിട്ടില്ല കാരണം വീട്ടിൽ ഈ ഖുർആാനും അങ്ങനെയൊക്കെ അല്ലാതെ വേറെ കാര്യമായി പുസ്തകങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ലൈബ്രറിയിൽ പുസ്തകം കുറവാണ് ഞങ്ങളുടെ അയൽവക്കത്തുള്ള കക്കാടിലുള്ള കെ പി സ്പോർട്സ് ക്ലബിലെ ഗ്രന്ഥാലയത്തിലുള്ള പുസ്തകമൊക്കെ ഞാൻ വേഗം വായിച്ചു തീർന്നു അപ്പോൾ ഞാൻ അന്നും ഇന്നും വളരെ വേഗതയിൽ വായിക്കും പിന്നെ ഇരുന്ന ഇരിപ്പിൽ ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റും ഇന്നത്തെക്കാളധികം അന്ന് പറ്റും അപ്പോൾ ഈ മലയാള പാഠപുസ്തുവൊക്കെ ഞാൻ നേരത്തെ വായിക്കും അപ്പോൾ ഈ രണ്ടഭിവാദങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചു അതെന്താ അതിൽ സംഭവം വിചാരിച്ചാലേ യുദ്ധം തുടങ്ങുന്നതിൻ്റെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ധർമ്മപുത്രർ അതായത് പാണ്ഡവപക്ഷത്തെ ജ്യേഷ്ഠനായ ആൾ എതിർപക്ഷത്തുള്ള തങ്ങളുടെ പിതാമഹനായ ഭീഷ്മരെ വന്ന് നമസ്കരിക്കുന്നതാണ് ഒരു രംഗം വേറെ ഒന്ന് യുദ്ധത്തിൽ വീണ് പരിക്ക് പറ്റി ശരശൈയ്യെ കിടക്കുകയാണ് ഭീഷ്മർ അദ്ദേഹം മരണം കാത്തു കിടക്കുക ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ഇല്ലാത്തപ്പോൾ കർണൻ കർണെന്ന് പറഞ്ഞാൽ ആരാ കുന്തിയുടെ കാനീന പുത്രനാണ് പാണ്ഡു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണ് അത് കർണനറിയില്ല പലർക്കും അറിയാം പലർക്കും അറിയില്ല അപ്പോൾ അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു ആ കുഞ്ഞിനെ ഒരു സൂതനായ അതിരഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് വളർത്തി അങ്ങനെ വളർന്ന കുട്ടിയാണ് അപ്പോൾ ഈ കർണൻ വന്ന് അഭിവാദ്യം ചെയ്യും ഭീഷ്മരെ അപ്പോൾ ഈ രണ്ട് പേരോടും പറഞ്ഞ മറുപടി മാരാർ പറയുന്നത് ഒരു ജയിക്കാനുള്ള ഒരു സൂത്രം ആണ് യുധിഷ്ഠിരൻ്റെ ധർമ്മോത്രരുടെ ആ അഭിവാദനം മറ്റത് കർണൻ്റേത് അങ്ങനെയല്ല കാരണം ജീവിതകാലം മുഴുവൻ കർണനെ നിന്നിച്ച ഒരാളാണ് അദ്ദേഹത്തെ പലപ്പോഴും ഭരസിച്ചു പറഞ്ഞ ആളാണ് ഭീഷ്മർ അപ്പോൾ അവിടെ ചെന്ന് നമസ്കരിക്കണത് നല്ല വിനയം വേണം അപ്പോൾ അദ്ദേഹം വീണ്ടും വല്ല തന്നെ നിന്നിച്ചു വല്ലോം പറഞ്ഞെങ്കിൽ വെച്ചിട്ടാണ് അത് ഒറ്റയ്ക്കാക്കിയത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ രംഗത്തിലാണ് രൂപപ്പൊരിമ കൂടുക രണ്ടാമത്തേനാണ് ഭാവപ്പൊരിമ അപ്പം ആ കഥ പറഞ്ഞ രീതി അതിമനോഹരമായ ഗദ്യ ഒന്നാം തരം കഥനം പിന്നെ അതിൻ്റെ വിശകലനം അതിൻ്റെ യുക്തി അത് പറഞ്ഞ ഭാഷയുടെ ശക്തി ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായി അതിനു മുമ്പുള്ള ഞാനും അത് വായിച്ചു കഴിഞ്ഞുള്ള ഞാനും രണ്ട് ഞാനാണ് ആ അളവിൽ എന്നെ അത് മാറ്റിക്കളഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കോളേജ് ചെയ്തിട്ട് ആദ്യം ചെയ്ത പണി ഭാരവരുടെ മുഴുവൻ വായിക്കുകയാണ് പിന്നെ ഞാൻ മാരാരുടെ പലതും വായിച്ചു ഞങ്ങളുടെ ഗുരുനാഥൻ പി സി ഏട്ടനുണ്ണി രാജ മാരാരുടെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ അന്നേക്ക് മാരാർക്ക് ഈ പിന്നീടാണ് മനസ്സിലായത് അൽഷിമേഴ്സായിരുന്നു ബോധംഗതിയൊക്കെ ഇല്ലാതെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ കാലത്ത് തന്നെ കുഞ്ഞു നിമ പരിചയപ്പെട്ടു അപ്പോൾ കുഞ്ഞിനി മാഷ എപ്പോഴും ഞാൻ അധികം ആളോട് സംസാരിക്കുക മാരാരെ പറ്റിയ അപ്പോൾ അന്ന് ചില സുഹൃത്തുക്കളൊക്കെ എന്നെ മാരാർ കോംപ്ലക്സ് എന്ന് വിളിച്ചിരുന്നു ഞാൻ കുട്ടീഷ്ടമാര ആരുടെ അപ്പോൾ ഞാൻ അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഉണ്ണാൻ തരുന്ന കാശ് പിശുക്കി വെച്ചിട്ട് ഉണ്ണാതെ ബാക്കിയാക്കിയിട്ട് കോഴിക്കോട് അന്നത്തെ പി കെ ബ്രദേശിലും കെ ആർ ബ്രദേശിലും ചെന്ന് മാരാരുടെ കിട്ടാവുന്ന മുഴുവൻ പുസ്തകങ്ങളും ശേഖരിച്ച് അതൊക്കെ നിധി പോലെ കൊണ്ടു നടന്നിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് മാരാരെ ഒന്ന് കാണണം എന്ന് ഞാൻ കുഞ്ഞിനി പറഞ്ഞു അപ്പോൾ മാര കുഞ്ഞുമാഷ് പറഞ്ഞു അതേ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് കുഞ്ഞിനിമാഷ് മാഷ അന്ന് പന്നിയങ്കരയിൽ രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ അധ്യാപകനാണ് മാഷ് പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോവില്ല താ അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞു എന്താ മാഷെ അതെ തൻ്റെ മനസ്സിലൊരു മാരാരുണ്ട് ആ മാരാരും താൻ ആ വീട്ടിൽ പോയാൽ കാണാൻ പോണ മാരാരുമായിട്ട് വലിയ വ്യത്യാസമാണ് അപ്പോൾ അതേ ഉടുത്തോ ഉടുത്തില്ലെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല ഇരുന്നോ കിടന്നോ എന്ന് ഓർമ്മയില്ല അപ്പോൾ ഒന്നും ബോധം ഗതിയില്ലാത്ത ഒരാളെ താൻ കാണണ്ട എന്നിട്ട് ഒരു വാക്യം കൂടി എന്നോട് പറഞ്ഞു ഇനി ഞാൻ തന്നെ കൊണ്ടുപോയിച്ചിട്ട് താൻ വേറെ വല്ലൊരു സേവ പിടിച്ചിട്ട് സഹായം തേടി അവിടെ പോരുതിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനിമാഷ് സതുദ്ദേശപൂർവ്വം പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയില്ല പിന്നെ എഴുപത്തിമൂന്ന് ഞാൻ എം എ ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് മാരാരും മരിക്കുന്നത് അപ്പോൾ രാവിലെ വെളുപ്പിന് ബസ് സ്റ്റോപ്പിൽ നിന്ന് പത്രം കണ്ട വിവരം കേട്ട് ഞാൻ നേരെ ബസ് കയറി മാരാരുടെ വീട്ടിൽ ചെന്നു അതൊക്കെ ചോദിച്ചറിഞ്ഞ് പോയതാണ് അപ്പോൾ പന്നിയങ്കര ഇറങ്ങിയിട്ട് കുഞ്ഞിനുവേഷം നോക്കിയപ്പോൾ അദ്ദേഹം എവിടെയോ അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചു പോയി അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ ആദ്യത്തെ മരണമന്വേഷിച്ച് വരുന്ന ആദ്യത്തെ ആൾ ഞാനാണ് അപ്പോൾ വീട്ടുകാർക്കൊന്നും എന്നെ അറിയില്ല അപ്പോൾ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേര് മൊഹീദീന്നാണ് ഞാൻ കാലിക്കൽ സർവകലാശാലയിൽ മലയാളം എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അവർ എനിക്ക് മുഖം കാണിച്ചു അപ്പോൾ അത്ഭുതമാണ് ഞാനിങ്ങനെ എനിക്കും മനസ്സിലിങ്ങനെ കരച്ചിൽ വന്നിട്ട് മുട്ടി എന്താ കാര്യച്ചാൽ എന്നെ ഈ അളവിൽ എൻ്റെ ചിന്ത വായന ആലോചന എഴുത്ത് ഇതിനൊക്കെ ഈ അളവിൽ സ്വാധീനിച്ച ശരിക്കും എൻ്റെ ഗുരു എന്ന് പറയാവുന്ന ഈ മനുഷ്യനെ നേരിൽ കാണാൻ സാധിച്ചില്ല ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഞാൻ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് കുഞ്ഞണി മാഷ് വന്നു ചില ആൾക്കാർ ഇപ്പോൾ അഴിക്കോട് മാഷ് കെ പി കേശവമേനോൻ ബാലാമണിയമ്മ അങ്ങനെ പലരും വന്നു ഒക്കെ പോയി അങ്ങനെ മൂന്ന് മണിക്കാണ് മൃതദേഹം അവിടെ നിന്ന് എടുത്തത് മാനാരിയിൽ ശ്മശാനത്തിലാണ് ദഹിപ്പിച്ചത് അപ്പോൾ മൃതദേഹം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അയൽക്കാർ മക്കൾ ഒക്കെയുണ്ട് പിന്നെ ഞാൻ എണ്ണി നോക്കി ഇരുപത്തൊമ്പത് പേരാണ് ആ ശവഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത് അതിൽ നേരിട്ട് ബന്ധമല്ലാത്ത സാഹിത്യമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം അതിന് വന്ന ആൾക്കാർ ഒന്ന് കുഞ്ഞുണ്ണി മാഷ് ഒന്ന് ആർ രാമേന്ദ്രൻ മാഷ് മൂന്ന് കെ എ കൊടുങ്ങല്ലൂർ പിന്നെ നാല് എം എ വിദ്യാർത്ഥിയായ ഞാൻ ഈ നാല് പേരുണ്ടായാലും എന്തൊരു ഇതൊരു സങ്കടം നാലു ചോദിക്കും എത്ര വലിയ മനുഷ്യനാണ് ഈ മരിച്ചുപോയെന്നാലു ചോദിക്കും അങ്ങനെ കഴിഞ്ഞു പോന്നു അപ്പോൾ ഞാൻ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക അതിനെപ്പറ്റി എഴുതുക അപ്പോൾ ആ ഇടയ്ക്ക് ഞാനൊരു ലേഖനം എഴുതി അതായത് ഭാരത പഠനത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാരാര അവതരിപ്പിക്കുന്നത് കർണനെയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കെന്ന് അങ്ങനെ തോന്നി മാരാരിൽ തന്നെ ഒരു കർണനുണ്ട് എന്താണ് അർഹമായ പരിഗണന കിട്ടാത്തവനും ജാതിയുടെ പേരിൽ അപവദിക്കപ്പെടുന്നവനും എപ്പോഴും ക്ഷാത്രവീര്യം കത്തി നിൽക്കുന്നവനായിട്ട് പിന്നീട് അദ്ദേഹം ഈ കർണകുണ്ടലങ്ങൾ അല്ലെ കർണൻ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യും അപ്പം അതുപോലെ മാരാർ അവസാനാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിയൊക്കെ കളഞ്ഞ അദ്ദേഹം ഭക്തിയുടെ വഴിക്ക് പോയി അപ്പം അങ്ങനെ തൻ്റെ യുക്തിയുടെ കവചവും തൻ്റെ ഭാഷയുടെ സൗന്ദര്യവും ദാനം ചെയ്തിട്ട് അദ്ദേഹം യുദ്ധഭൂമിയിൽ നിരസ്രനാകുന്ന നിരായുധനാകുന്ന ഒരു രംഗം കണ്ടിട്ട് ഞാൻ മാരാരിലെ കർണവിഗ്രഹം എന്നു പേരിലൊരു ലേഖനം എഴുതി അത് ഞങ്ങൾ പഠിക്കുന്ന മലയാളം ഡിപ്പാർട്ട്മെൻറ്റെ കുറിച്ച് അർച്ചയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് കെ സി നാരായണൻ മാതൃഭൂമി വീക്കെൻഡിൻ്റെ വാരാന്തപതിപ്പിൻ്റെ പത്രാധിപരമ്പോൾ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു അതിൻ്റെ ഹെഡിങ് മാരാരിലെ കർണവിഗ്രഹം എന്നായിരുന്നു അതെനിക്ക് വളരെയധികം ശ്രദ്ധ നേടിത്തന്ന ഒരു ലേഖനമാണ് കാരണം മാരാരെ പറ്റി ആ തരത്തിൽ മാരാരുടെ ആത്മകഥ മുഴുവൻ ആ കർണനെ അപകൃക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ കണ്ടെത്തി അങ്ങനെ പിന്നെ എനിക്ക് മാരാരുടെ നിരൂപണത്തിൽ ഗവേഷണം ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം ഞാനത് അഴിക്കോട് മാഷോട് പറഞ്ഞു അപ്പോൾ മാഷു പറഞ്ഞു അത് പറ്റില്ല തനിക്ക് സംസവമൊന്നും അറിയില്ല സംസുതും പഠിക്കാത്ത ആൾക്ക് മാരാരിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അനുസരിച്ച് ഞാൻ സംസു എം എ എടുക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വാസമില്ല അദ്ദേഹം പറഞ്ഞാൽ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചാത്ന തച്ചുരുണ്ണി മാഷ് നിർദ്ദേശം അനുസരിച്ച് ഞാൻ എടുത്തു പക്ഷേ എപ്പോഴും മാരാർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എം ഫിലിന് ചേർന്നപ്പോൾ ഞാൻ മാരാരെപ്പറ്റിയാണ് എൻ്റെ തീസിസ് എം എം ഫിൽ തീസ് കൊടുത്തത് അത് ഭാരതപര്യടനത്തെ പറ്റിയാണ് അത് പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞിട്ട് ചാത്തന തച്ചുവണ്ണി മാഷ് തന്നെ അദ്ദേഹത്തിൻ്റെ വള്ളത്തോൾ വിദ്യാപീഠത്തിന് അവർ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ പേര് മാരാരുടെ കുരുക്ഷേത്രം എന്നാണ് അത് ഭാരത ഭാരതപര്യടനം എങ്ങനെയാണ് മാരാരുടെ ആത്മാവിഷ്കാരമാകുന്നത് മാരാരുമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു നിരൂപണമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ടൊക്കെ അത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ആ പുസ്തകത്തിൻ്റെ കണ്ടെത്തൽ അത് എനിക്ക് വലിയ സന്തോഷം തോന്നി കാലിക്കറ്റ് സർവകലാശാല അതൊന്നോ രണ്ടോ വട്ടം മലയാളം ബി എക്ക് പാഠപുസ്തമായിട്ട് നിശ്ചയിച്ചിരുന്നു ഇപ്പോഴും ആളുകൾ അത് വായിക്കുന്നുണ്ട് ഇപ്പോഴും പുതിയ പതിപ്പ് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ അപ്പോൾ അങ്ങനെ മാരാരോടുള്ള കടം വളരെ ചെറിയ മട്ടത്തിലെങ്കിലും വീട്ടി എന്ന് എനിക്കൊരു ആശ്വാസം തരുന്നതാണ് ആ പുസ്തകം തീർച്ചയായിട്ടും ഭാരതപര്യടനം അർഹിക്കുന്ന അളവിലുള്ള ഒരു പൂജയൊന്നും ആയിട്ടില്ല ആ പുസ്തകം എന്ന് എനിക്കറിയാം അത് എൻ്റെ പരിമിതി എൻ്റെ ആലോചനയുടെയും അറിവിൻ്റെയും പരിമിതി സംസം പഠിച്ചിട്ടില്ല മഹാഭാരതം ഒറിജിനൽ വായിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഒരു ചെറിയ തരത്തിൽ ഞാനൊരു കടം വീട്ടി അങ്ങനെ പിതൃകടങ്ങളുണ്ടല്ലോ ഒരു കടം വീട്ടിന്ന് എൻ്റെ തോന്നല് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ആ കാലത്തൊക്കെ മാരാരുടെ ഭാഷാശൈലിയുടെ സ്വാധീനം എൻ്റെ എഴുത്തിലും പ്രസംഗത്തിലുണ്ട് എന്ന് എൻ്റെ കൂട്ടുകാരും അധ്യാപകരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാനത് ബോധപൂർവ്വം ചെത്തിക്കളഞ്ഞതാണ് അപ്പോൾ എൻ്റെ രീതിയിൽ ഇപ്പോഴും അങ്ങനെ ഒരു മാരാരുടെ ഒരു ഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇപ്പം ഭാരതഭരണം വായിച്ചിട്ട് മാരാരുടെ ധാർമ്മിക വിശകലന സമ്പ്രദായവുമായിട്ട് ശരീരത്തിനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും ആയിരുന്ന ഡോക്ടർ സി രാജേന്ദ്രൻ ഒരിക്കലും എന്നെ പരിഹസിച്ച് പറഞ്ഞിരുന്നു ഡോക്ടർ വി സി ശ്രീയനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഹാഫ് ആൻഡ് ഹാഫ് എന്നുള്ള ലേഖനത്തിനെതിരായിട്ട് ഞാൻ ജാതിയേക്കാൾ കട്ടിയുള്ള രക്തം എന്ന പേരിൽ മാതൃഭൂമി വീക്കിലി തന്നെ ഒരു ലേഖനം എഴുതിയിരുന്നു അത് വായിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോനം മാഷ് പറഞ്ഞു താൻ മാരാരുടെ രീതിയിലാണ് ഈ ഇയാളെ ശ്രീജനെ ആക്രമിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചിലത് പറയാറുണ്ട് അപ്പോൾ അത് യുക്തി എപ്പോഴും പ്രധാനമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട് പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരു വെറും മാരാർ ഭക്തനാണ് മാരാരുടെ ആലോചനയിലോ നിലപാടുകളിലോ തെറ്റ് അല്ലെങ്കിൽ പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഞാൻ എടുത്തു പറയാതിരുന്നില്ല ആ പുസ്തകത്തിൽ തന്നെ ഒരു അദ്ധ്യായം മാരാരുടെ ഫലിക്കാത്ത ഫലിതെന്നാണ് ഹാസ്യസാഹിത്യം എന്ന പേരിൽ മാരാരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഹാസ്യം എന്ന് പറഞ്ഞത് ഇന്നതാണ് ഇന്നതാവണം ഇന്നതായിക്കൂടാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് തീർത്തും തെറ്റാണ് എന്ന് പറയുന്നൊരു ലേഖനമാണ് അപ്പോൾ മാരാർ പറഞ്ഞതിനെതിരായിട്ട് ആലോചിക്കാനുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് ഈ ലേഖനം ആദ്യമായിട്ട് മാതൃഭൂമിയിൽ അടിച്ചു വന്നപ്പോൾ മാരാരുടെ മൂത്ത മകനും പിന്നീട് എൻ്റെ സഹപ്രവർത്തകനായി തീർന്ന അദ്ദേഹവുമായ മുരളീധര മാരാർ എന്നോട് പറഞ്ഞു ഈ ലേഖനം കണ്ടാൽ അച്ഛന് വളരെ സന്തോഷമായിരുന്നു കാര്യശ്ശേരി കാരണം അച്ഛനെതിരായിട്ട് എഴുതി കണ്ടാൽ വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് അപ്പോൾ പിന്നീട് തായാട്ട് അങ്ങനെ എഴുതി കാണുമ്പോൾ അച്ഛന് വലിയ സന്തോഷമായിരുന്നു തായനോട് വലിയ വാത്സല്യം എപ്പോഴും മാരാരെ എതിർത്ത് എഴുതുന്നതുകൊണ്ടാണ് എന്ന് മുരളി എന്നോട് പറഞ്ഞിരുന്നു ഈ മുരളിയുടെ മകള് ഭദ്ര പിന്നീട് ആർട്സ് കോളേജിൻ്റെ വിദ്യാർത്ഥിനിയായി പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പല ആളുകളും ഞാനുമായിട്ട് വളരെ പരിചയമായി മക്കൾ മരുമക്കൾ പേരമക്കള് അങ്ങനെ മാരാർ കുടുംബമായിട്ട് എനിക്കിപ്പോഴും വളരെ വലിയൊരു വൈകാരിക ബന്ധം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഉദാഹരണം പറഞ്ഞ സുജാത ആയിട്ട് ഞാനുമായിട്ട് ഫേസ്ബുക്കിൽ പലപ്പോഴും സന്ദേശങ്ങൾ കൈമാറുക വിശേഷങ്ങൾ പറയാം അങ്ങനെയുണ്ട് ഇപ്പം മാരാരുടെ മകൻ എൻ്റെ ഒരു 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 അവരിപ്പോൾ മാരാർ സാഹിത്യപ്രകാശം എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷൻ നടത്തുന്നുണ്ട് അവർ ചോദിച്ചിട്ട് ഞാൻ മാരാരിലെ കർണവിഗ്രഹം എന്നുള്ള ലേഖനം ഉൾപ്പെടുന്ന വിശകലനം എന്നുള്ള പുസ്തകം അവർക്ക് രണ്ടാമത് ഇപ്പോൾ കൊടുത്തിരുന്നു അപ്പോൾ അവർക്കത് അടിക്കാൻ വലിയ മോഹമുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ ചെറിയ പബ്ലിക്കേഷനാണ് അവർ കാര്യമായിട്ട് മാരാരെ മാത്രമേ അടിക്കുന്നുള്ളൂ കാര്യശരിമാഷ്ടെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അങ്ങനെ ഇപ്പോഴും എനിക്ക് ഏറ്റവും കടപ്പാടുള്ള എഴുത്തുകാരെന്ന് വെച്ചാൽ എന്നെ മാറ്റി തീർത്ത ആളായെന്ന് ചോദിച്ചാൽ അതെൻ്റെ സാധാരണ അധ്യാപകരോ എനിക്ക് പരിചയമുള്ള ആൾക്കാരോ അല്ല ഇങ്ങനെ ഒരു ലേഖനത്തിലൂടെ ഒരു പുസ്തകത്തിലൂടെ കുട്ടിക്കക്ഷമാരാർ എന്ന് പറയുന്ന നിരൂപകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗദ്യം ഇപ്പോഴും ഒരു റെഫ്രഷിംഗ് ആണെന്ന് കേൾക്കുന്ന ആളാണ് ഭാരതപര്യടം ഇടക്കിടക്ക് വായിക്കുന്ന ഒരാളാണ് ഞാൻ